സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261. പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനായും പി വി അൻവർ എം എൽ എ കൺവീനറായും രൂപം കൊണ്ട റീബിൽഡ് നിലമ്പൂർ പദ്ധതിക്കായി ലഭിച്ച ധനസഹായം പ്രളയ ദുരിതബാധിതർക്ക് കൈമാറി. മൊത്തം 23.89 ലക്ഷം രൂപയാണ് റീബിൽഡ് നിലമ്പൂർ അക്കൌണ്ടിൽ നാട്ടിലെ സുമനസ്സുകൾ സംഭാവനയായി നൽകിയത്. ദുരന്തബാധിതരുടെ 2019 മഹാപ്രളയത്തിൽ ഉരുളെടുത്ത കവളപ്പാറ മുത്തപ്പൻമല ഉൾപ്പെടുന്ന പ്രദേശത്തെ ദുരിതബാധിതർക്കാണ് പദ്ധതി തുക ചെലവഴിക്കുന്നത്. പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ പോത്തുകല്ല് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കവളപ്പാറ ദുരന്തബാധിതരും ജനപ്രതിനിധികളും ചർച്ച നടത്തിയ ശേഷമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് റീബിൽഡ് നിലമ്പൂരിന് ലഭിച്ച തുക വിനിയോഗിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി 21 വീടുകൾ നിർമ്മിക്കുന്ന ഞെട്ടിക്കുളം നവ കവളപ്പാറ പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്കും ചുറ്റുമതിൽ നിർമ്മാണത്തിനും 10 ലക്ഷം നൽകി. 10 വീടുകൾ നിർമ്മാണം പുരോഗമിക്കുന്ന മുതുകുളത്ത് കുഴൽക്കിണർ നിർമ്മിക്കാൻ 230,000 രൂപയും ആർ എസ് ടി കുടുംബങ്ങൾക്ക് പനം കയറ്റി നിർമ്മിക്കുന്ന വീടുകൾക്ക് കിണർ നിർമ്മാണത്തിന് 225,000 രൂപയും നൽകി. റീബിൽഡ് നിലമ്പൂരിന് ലഭിച്ച ഭൂദാനം ആലിൻചൂട് ഭൂമിയിലെ സ്നേഹതീരം ഭവന നിർമ്മാണ കമ്മിറ്റിക്ക് കുഴൽ കിണർ നിർമ്മിക്കാൻ 125,000 രൂപയും വിതരണം ചെയ്തു. ബാക്കി വരുന്ന തുകയും കവളപ്പാറ ദുരിതബാധിതരുടെ അടിസ്ഥാന വികസന കാര്യങ്ങൾക്ക് ചെലവഴിക്കുമെന്ന് പി വി അൻവർ എം എൽ എ അറിയിച്ചു. നിർമ്മാണ കമ്മിറ്റികളുടെ സംയുക്ത അക്കൌണ്ടുകൾ വഴിയാണ് തുക കൈമാറിയത്. പോത്തുകല്ലിൽ നടന്ന ചടങ്ങിൽ പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജന്റെ അധ്യക്ഷതയിൽ പി വി അൻവർ എം എൽ എ സഹായധനം വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ എം എ തോമസ്, മുസ്തഫ പാക്കട, ഹരിദാസൻ, റംലത്ത് കോടാലിപ്പൊയിൽ, തങ്ക കൃഷ്ണൻ, മിനി വെട്ടിക്കുഴി, മറിയാമ മുതുകുളം, സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി പി ഷഹീർ, ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. ഇ4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.